നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് താനൂരിലെ ബോർഡുകൾ ഇങ്ങനെയായിരുന്നു. മാറ്റത്തിൻ്റെ കഴിഞ്ഞ അഞ്ചു വർഷം, ഇനി വികസന തുടർച്ചയിലേക്ക് അഞ്ചു വർഷം. അതെ, മുസ്ലിം ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയായ താനൂർ പൊളിച്ചെടുക്കിയ കരുത്തുമായാണ് വി അബ്ദുറഹിമാൻ രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിയാകുന്നത്. പി കെ ഫിറോസിനെയും മുസ്ലിം ലീഗിൻ്റെ കള്ളപ്രചരണങ്ങളെയും മലർത്തിയടിച്ച അബ്ദുറഹിമാൻ തുടർച്ചയായ രണ്ടാം തവണയാണ് നിയമസഭയിലെത്തുന്നത്. ഇത്തവണ പണമൊഴുക്കിയും കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടും മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് മുസ്ലിം ലീഗ് ഗീർവാണം മുഴക്കിയെങ്കിലും ജനങ്ങൾ എൽ ഡി എഫിനൊപ്പം ഉറച്ചുനിന്നു. തിരൂർ പൂക്കയിൽ സ്വദേശിയായ വി അബ്ദുറഹിമാൻ കെ എസ് യുവിലൂടെയാണ് പൊതുരംഗത്ത് എത്തുന്നത്. കെ എസ് യു താലൂക്ക് സെക്രട്ടറിയായിരുന്നു. യൂത്ത് കോൺഗ്രസ് തിരൂർ ബ്ലോക്ക് സെക്രട്ടറിയായും ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. ഐ എൻ ഡി യു സി യൂത്ത് വിംഗ് സംസ്ഥാന സെക്രട്ടറിയായി. കെ പി സി സി അംഗം, തിരൂർ നഗരസഭാ വൈസ് ചെയർമാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ചു. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറിനെ വിറപ്പിച്ച പ്രകടനം. 2016 ലീഗിലെ സിറ്റിംഗ് എം എൽ എ അബ്ദുറഹിമാൻ രണ്ടത്താണിയെ തറപറ്റിച്ച് സി പി ഐ എം സ്വതന്ത്രനായി താനൂരിൽ നിന്നും നിയമസഭയിലേക്ക്. വി അബ്ദുറഹിമാൻ എം എൽ എ ആയതോടെയാണ് താനൂർ എന്ന പേര് വികസനത്തിൻ്റെ വഴിയിൽ കൂട്ടിച്ചേർക്കപ്പെടുന്നത്. ഗതാഗത വിദ്യാഭ്യാസ മേഖലകളിൽ തീരപ്രദേശങ്ങളിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് തുടർച്ചയായ രണ്ടാം വിജയം, ഒപ്പം ഇത്തവണത്തെ മന്ത്രി പദവിയും. സന്നദ്ധ ജീവകാരുണ്യ രംഗത്തും വി അബ്ദുറഹിമാൻ സജീവമാണ്. താനൂരിൽ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായ ഉമൈനാക്കത്ത് കുഞ്ഞിഖാദർ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് രക്ഷാധികാരിയും ആക്ട് തൃശൂരിൻ്റെ പ്രസിഡന്റുമായും പ്രവർത്തിച്ചു. വെള്ളേക്കാട്ട് മുഹമ്മദ് ഹംസയും നേതിയിൽ ഖദീജയുടെയും മകനാണ്. ഭാര്യ സജിത, മക്കൾ റിസ്വാന ഷെറിൻ, അമൻ സംഗീത്, നഹല നവൽ.